മധ്യ പ്രദേശിലെ ഷാദോളിൽ ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തത് भारत माता की, भारत माता की कार्यक्रम में उपस्थित मध्य प्रदेश के राज्यपाल മധ്യ പ്രദേശിലെ പകാരിയയിൽ ആദിവാസി സമൂഹം സ്വയം സഹായ സംഘങ്ങൾ പെസ കമ്മിറ്റി നേതാക്കൾ ഗ്രാമീണ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ക്യാപ്റ്റൻമാർ എന്നിവരുമായി നരേന്ദ്രമോദി സംഭാഷണം നടത്തി സംസ്ഥാന മുഖ്യമന്ത്രി ശിവരാജ് ചൗഹാൻ ഒപ്പമായിരുന്നു മോദി ഗ്രാമത്തിലെ സ്ത്രീകളുമായി സംവദിച്ചത് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താനും സംവദിക്കാനും സ്വാശ്രയ സംഘങ്ങളിലെ സ്ത്രീകളെയും സംസ്ഥാനത്തിൽ പേരുകേട്ട ഫുട്ബോൾ താരങ്ങളെയും പാർക്കിയിലേക്ക് വിളിച്ചിരുന്നു പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആദിവാസി ജനങ്ങളുമായി മോദി സംസാരിച്ചു കൂടാതെ വിന്ധ്യ മേഖലയിലെ പ്രധാന ഗോത്ര നേതാക്കളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി 2040-ഓടെ വിളർച്ച തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം അരിവാൾ കോശ ജനിതക സ്റ്റാറ്റസ് കാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു ഏകദേശം 3.57 കോടി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാർഡുകളുടെ വിതരണം ആരംഭിക്കുകയും ചെയ്തു മുൻ സർക്കാരുകൾ ആദിവാസി സമൂഹങ്ങളോടും പാവപ്പെട്ടവരോടും അനാദരവ് കാട്ടിയെന്നും ഒരു ഗോത്രവർഗക്കാരി രാഷ്ട്രപതി ആയതിൽ മറ്റു പാർട്ടികൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്നും നമ്മൾ കണ്ടതാണെന്നും മോദി സമ്മേളനത്തിൽ പറഞ്ഞു ആദിവാസി മേഖലകളിലെ വിദ്യാഭ്യാസത്തിന്റെയും സ്കൂളുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു 400-ലധികം പുതിയ സ്കൂളുകളിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ സർക്കാർ ആദിവാസി കുട്ടികൾക്ക് അവസരം നൽകിയിട്ടുണ്ട് അങ്ങനെ 24,000 വിദ്യാർത്ഥികളാണ് ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്നതെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ദേശീയ നിർമ്മാർജ്ജന ദൗത്യം 2023-ലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ എന്നിങ്ങനെ രാജ്യത്തെ 17 ഉയർന്ന കേന്ദ്രീകൃത സംസ്ഥാനങ്ങളിലെ 278 ജില്ലകളിൽ ഇത് നടപ്പാക്കും പരിപാടിയിൽ 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഗ്വാണ്ടാനയിലെ രാജ്ഞിയായിരുന്ന റാണി ദുർഗാവതിയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു മുഗളർക്കെതിരെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരയായ പോരാളിയായാണ് അവർ ഓർമ്മിക്കപ്പെടുന്നത് എന്തായാലും ഒരു പ്രധാനമന്ത്രിയോടെന്നതിനുപരി നരേന്ദ്രമോദിയുമായി മനസ്സ് തുറന്നായിരുന്നു ഗ്രാമവാസികൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് मैं तो आप सबको सलाम करता हूँ।